വൃത്തിയും വെടുപ്പുമുള്ള ഇന്ത്യ എന്ന സന്ദേശത്തിലൂന്നി ഒരു ഭരണം, അതാണ് നരേന്ദ്രമോദിയുടെ ഭരണമെന്ന് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്താറുണ്ട്. ഭീകരവാദികളെ തുടച്ചു മാറ്റുന്നതും ഈ പറഞ്ഞ വൃത്തിയുടെ ഭാഗമെന്നും പറയേണ്ടി വരും. മറുവശത്ത് സ്വച്ഛ് ഭാരതത്തിൽ അധിഷ്ഠിതമായ പ്രവർത്തനം, എവിടെയും വ്യത്യസ്തനാണ് നമ്മുടെ പ്രധാനമന്ത്രി. പ്ലാസ്റ്റിക് മാലിന്യത്തിനെതിരായ രാജ്യത്തിന്റെ പോരാട്ടത്തിൽ നേരിട്ട് പങ്കാളിയായി അദ്ദേഹം വേറിട്ട പാതയിലൂടെ സഞ്ചരിക്കുകയാണ്. അഴുക്കുചാലുകളിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന സ്ത്രീ തൊഴിലാളികൾക്ക് ഒപ്പമിരുന്ന അദ്ദേഹം അവ വേർതിരിക്കുന്നതിന്റെ ചിത്രങ്ങൾ വാർത്താ ഏജൻസികൾ പുറത്തുവിട്ടു. നിമിഷങ്ങൾക്കകം ആ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു. ഉത്തർപ്രദേശിലെ മധുരയിൽ നടന്ന ചടങ്ങിനിടെയാണ് ശുചീകരണ തൊഴിലാളികളെ സഹായിക്കാൻ പ്രധാനമന്ത്രി നേരിട്ട് രംഗത്തിറങ്ങിയത്. സ്വച്ഛത ഹി സേവ എന്ന പരിപാടിയുടെ ഭാഗമായി 25 ശുചീകരണ തൊഴിലാളികൾക്ക് അദ്ദേഹവുമായി ആശയവിനിമയം നടത്താനുള്ള അവസരം ലഭിച്ചു. എത്രത്തോളം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഓരോ ദിവസവും നീക്കം ചെയ്യേണ്ടി വരുന്നുവെന്നും ആരാണ് അവയെല്ലാം അഴുക്കുചാലുകളിൽ തള്ളുന്നതെന്നും അദ്ദേഹം ചോദിച്ചറിഞ്ഞു. വീടുകളിൽ നിന്നാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അഴുക്കുചാലുകളിൽ എത്തുന്നതെന്ന് സ്ത്രീ തൊഴിലാളികൾ പ്രധാനമന്ത്രിയോട് പറഞ്ഞു. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഇന്ത്യ പൂർണ്ണമായും ഒഴിവാക്കുമെന്നും മറ്റു രാജ്യങ്ങളും ഈ മാതൃക പിന്തുടരണമെന്നും പ്രധാനമന്ത്രി അടുത്തിടെ പങ്കെടുത്ത UN കോൺഫറൻസിൽ വ്യക്തമാക്കിയിരുന്നു. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന് പരിസ്ഥിതി സൗഹൃദ ബദൽ കണ്ടെത്തുമെന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനും നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും ഫലപ്രദമായ മാർഗം കണ്ടെത്തുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. 2022 ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് പൂർണ്ണമായും ഇല്ലാതാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. വരും തലമുറകൾ കൂടി ആസ്വദിക്കേണ്ടത് തന്നെയാണ് ഈ ഭൂമിയിൽ നാം ചുറ്റും കാണുന്നതൊക്കെയും. പ്ലാസ്റ്റിക് പോലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച ഈ ഭൂമിയെ നമ്മൾ മാലിന്യപ്പെടുത്തുക ചെയ്യരുത്. മാലിന്യപ്പെടുത്താനേ പാടില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.